വെള്ളത്തെ തുടർന്ന് ഒഴിവാക്കിയ നാല് പദ്ധതികൾ വീണ്ടും എമർജിംഗ് കേരളയുടെ വെബ്സൈറ്റിൽ. ടൂറിസം വകുപ്പിൻ്റെ നിർബന്ധത്തെ തുടർന്നാണ് ഈ നടപടി. എമർജിംഗ് കേരളയെക്കുറിച്ച് മുന്നണിയിൽ വേണ്ടത്ര ചർച്ച നടന്നിട്ടില്ലെന്ന് ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വിമർശനമുണ്ടായി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് എമർജിംഗ് കേരളയിലെ പദ്ധതി നിർദ്ദേശങ്ങൾ പരിശോധിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ലിയാമ്പതി, വാഗമൺ, ധർമ്മടം, ഇലവിഴ, പുഞ്ചിറ എന്നിവിടങ്ങളിലെ വിവാദ പദ്ധതികൾ വെബ്സൈറ്റിൽ നിന്ന് നീക്കി. എന്നാൽ വൈകുന്നേരത്തോടെ നാല് പദ്ധതികളും വീണ്ടും വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ പദ്ധതികളിൽ വിവാദമില്ലെന്നും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് ഇവ തുടങ്ങിയതെന്നും ടൂറിസം വകുപ്പ് നിലപാടെടുത്തതോടെയാണ് ഇവ വീണ്ടും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. 232 പദ്ധതി നിർദ്ദേശങ്ങളിൽ 38 എമർജിംഗ് കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചീമേനിയിലെ വാതകാധിഷ്ഠിത വൈദ്യുതി പദ്ധതിക്ക് വാഗ്ദാനം ചെയ്ത 1621 ഏക്കർ ഭൂമി 200 ഏക്കറാക്കി കുറച്ചിട്ടുണ്ട്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം പാട്ടത്തിന് നൽകാനുള്ള നിർദ്ദേശവും പിൻവലിച്ചു. ഇതിനിടെ എമർജിംഗ് കേരളയെക്കുറിച്ച് മുന്നണിയിൽ വേണ്ടത്ര ചർച്ച നടന്നിട്ടില്ലെന്ന് ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വിവിധ ഘടകകക്ഷി നേതാക്കൾ വിമർശനമുന്നയിച്ചു. മന്ത്രിസഭ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തതുകൊണ്ടാണ് മുന്നണിയിൽ ചർച്ച നടത്താഞ്ഞത് എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. സംരംഭകർക്ക് ഭൂമി പാട്ടത്തിന് നൽകുന്നത് കർശന വ്യവസ്ഥകളോടെ ആയിരിക്കണമെന്ന നിർദ്ദേശം UDF യോഗത്തിലുണ്ടായി. ഒന്നും അതൊന്നും സംസ്ഥാനത്തിൻ്റെ താല്പര്യം വിട്ട് ഒരിഞ്ച് മുമ്പോട്ട് പോകത്തില്ല. അതായിരുന്നാലും 90, 99 പോകത്തില്ല, പരമാവധി അത് കുറച്ചേ കൊടുക്കത്തുള്ളൂ. ഭൂമി പാട്ടത്തിന് നൽകുമ്പോൾ നിലവിലുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. എമർജിംഗ് കേരളയ്ക്ക് പിന്തുണയും അംഗീകാരവും നൽകാൻ UDF യോഗം തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ LDF നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ NK പ്രേമചന്ദ്രൻ, കോൺഗ്രസ് നേതാവ് MLAയുമായ ശ്രീ AP അബ്ദുള്ളക്കുട്ടി എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ ഇന്നലെ വരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് LDF ആയിരുന്നു. ഇന്ന് ഉമ്മൻചാണ്ടി അതിശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുന്നു. VS തന്നെ വിശദീകരണം ആവശ്യപ്പെട്ട 3 പദ്ധതികളും LDF സർക്കാർ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സർക്കാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതാണെന്ന് രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാക്കുന്ന വിവാദത്തിന് പിന്നിൽ LDF എടുത്ത തീരുമാനങ്ങളുമുണ്ടോ? 100% വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എഴുതി നൽകിയ 3 പ്രശ്നങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലയളവിലാണ് ഈ പ്രപ്പോസൽസ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഓരോ പദ്ധതിയെ സംബന്ധിച്ചെടുക്കാം. പ്രധാനമായും VS എഴുതി കൊടുത്ത കത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രോജക്റ്റ് NIMS പ്രോജക്റ്റാണ്. കൊച്ചി, പാലക്കാട് രണ്ട് മേഖലകളിലായി ബന്ധപ്പെട്ടുകൊണ്ട് 5200 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ എന്ന പേരിൽ നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ 2011 കേന്ദ്ര ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയുടെ അനുരോധമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് എങ്ങനെ LDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഉണ്ടാക്കിയതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയും? ആ NIMS പ്രോജക്റ്റ് അനുസരിച്ച് ഇപ്പോഴും NIMS പോളിസിയെ സംബന്ധിച്ച് ഗവൺമെൻറ് വ്യക്തമാക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി അനുസരിച്ച് ഒരു മേഖല സ്പെഷ്യൽ എക്കണോമിക് സോണിന് സമാനമായ നിലയിൽ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനുഫാക്ചറിംഗ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ SEZ പോലെ നിരവധി നിയമങ്ങളിൽ റിലാക്സേഷൻ അവിടെ ഉണ്ടാകും. ടാക്സേഷൻ്റെ കാര്യത്തിൽ, ഫിനാൻസ് മാറ്റേഴ്സിൻ്റെ കാര്യത്തിൽ, ലേബർ ലോസിൻ്റെ കാര്യത്തിൽ, എന്തിനേറെ പറഞ്ഞൊരു പ്രാദേശിക സ്വയംഭരണ അതോറിറ്റി രൂപീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രാദേശിക സംവിധാനങ്ങൾ രൂപപ്പെടും. ഞാൻ വളരെ വിനയപരിസരം ചോദിക്കുന്നു, ഇത്തരമൊരു നയപരമായിട്ടുള്ള കാര്യം LDFൻ്റെ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല. അത്തരത്തിലൊരു പ്രോജക്റ്റ്, NIMS പ്രോജക്റ്റ് സംസ്ഥാന LDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഉണ്ടാക്കി ആ പ്രപ്പോസലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ നിർദ്ദേശങ്ങൾ ഉണ്ടാകാം, ആ നിർദ്ദേശങ്ങൾ ഈ മോഡല്ല, ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല. അതുപോലെ തന്നെ NIMS ആണ് VS ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രവുമല്ല, വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്, NIMS ആയി ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോണായി കൊച്ചി, പാലക്കാട് മേഖലയെ പ്രഖ്യാപിക്കാൻ, 4 ജില്ലകളിലെ 21 നോഡുകൾ പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റിന് ശുപാർശ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ August 20 ശുപാർശ കൊടുത്തു. ഞാൻ ചോദിക്കുന്നു, KPCCയോ UDFO അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭയോ ചർച്ച ചെയ്തോ? എന്തുകൊണ്ട് ഇത്തരം പ്രോജക്റ്റുകളെ സംബന്ധിച്ച് നിയമസഭാ സമ്മേളനം കൂടി എത്രയോ കാലം കഴിഞ്ഞു, അവിടെ എങ്ങും ഇത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ? ഇതാണ് NIMS സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. 2 PCPIR പോളിസി അല്ലെങ്കിൽ പെട്രോളിയം കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽ ഇൻവെസ്റ്റ്മെൻറ് റീജിയൻ,
അതിനെ സംബന്ധിച്ചും ഇതുപോലെ തന്നെയാണ് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 10,000 ഏക്കർ ഭൂമി, അതിൽ 4,000 ഏക്കർ ഭൂമിയാണ് പ്ലാന്റിനും പ്രമൈസസിനും ആവശ്യമായിട്ടുള്ളത്. ബാക്കി 6,000 ഏക്കർ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാമെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ്, ഈ മോഡലിൽ ഒരു പ്രോജക്റ്റ് LDFന്റെ ഗവൺമെന്റ് കാലയളവിൽ തയ്യാറാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ആമ്പല്ലൂർ ഇലക്ട്രോണിക് ഹബ്ബാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ചത്. LDF ഗവൺമെന്റിന്റെ കാലയളവിൽ ഈ ഇലക്ട്രോണിക് ഹബ്ബിന്റെ സാധ്യതകളെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംപ്ഷൻ വേണ്ടതാണെന്നതിൻ്റെയും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കാൻ സാധ്യതയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇലക്ട്രോണിക് ഹബ്ബിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഫർദറായി പെർസ്യൂ ചെയ്യേണ്ട എന്ന് ആ ഗവൺമെന്റ് തീരുമാനിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം LDF ഗവൺമെന്റിന്റെ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോജക്ട് പ്രൊഫൈൽസ് ആണ് എന്ന നിലയിൽ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. മാത്രവുമല്ല, ഇതുപോലെ തന്നെയാണ് മൈനിങ്ങിന്റെ കാര്യത്തിൽ. ഇന്ന് അക്കമിട്ട് 3 കാര്യങ്ങൾക്കാണ് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത്. 1, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ച കൊച്ചി ആമ്പല്ലൂർ ഇലക്ട്രോണിക് പാർക്ക്, ഇത് LDF സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ പദ്ധതിയാണ്. അത് അനുവദിച്ചതും തയ്യാറാക്കിയതും ഗവൺമെൻറ് ഉത്തരവിറങ്ങിയതുമായ രേഖകളൊക്കെ മുഖ്യമന്ത്രി ഉദ്ധരിച്ചു. 2 കൊച്ചിയിലെ പെട്രോകെമിക്കൽ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതും LDF സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയതാണ്. 3 ഈ കോയമ്പത്തൂർ കൊച്ചി കോറിഡോറിൻ്റെ കാര്യം, ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ കാര്യം. ഈ 3 VS സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് എന്നോട് എന്തിന് വിശദീകരണം ചോദിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വിശദീകരിച്ചത് ഇന്ന് അവതരിപ്പിക്കപ്പെട്ട രീതിയിലല്ല ഈ പദ്ധതികളൊന്നും LDF സർക്കാരിൻ്റെ കാലത്ത് വന്നതെന്നാണ്. ഏതെങ്കിലും ഒരു കാലത്തുയർന്ന ചില നിർദ്ദേശങ്ങളുടെ പുകമറയിൽ ഈ പുതിയ പദ്ധതികൾ മറയ്ക്കാൻ വെമ്പൽ കൊള്ളുകയാണോ ഈ സർക്കാർ? പുകമറ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടി സർക്കാർ. മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്ന, ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഇപ്പം വന്ന വിവാദത്തിൻ്റെയും മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പ്രേമേന്ദ്രൻ പറഞ്ഞത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഈ ജമാഅത്തെ കേരളയിൽ അവതരിപ്പിക്കുന്ന പല പ്രോജക്റ്റുകളും നമുക്കറിയാം വിദഗ്ധന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം രൂപപ്പെടുത്തുന്നതാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ LDFന്റെ കാലത്ത് വളരെ മിടുക്കന്മാരായിട്ടുള്ള എന്തോ സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ APJ അബ്ദുള്ളക്കുട്ടി, സംസാരം ശരിയായി കേൾക്കാനാവുന്നില്ല, തിരിച്ചെത്താം. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ഇപ്പോൾ സൂചിപ്പിച്ച പല പദ്ധതികളുടെയും കാര്യത്തിൽ ഉയർന്നിരിക്കുന്ന വിവാദം സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. LDF സർക്കാർ അനുവദിച്ചതായി, അംഗീകരിച്ചതായി ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാണിച്ച രേഖകളനുസരിച്ച് ഈ സ്ഥലം ഏറ്റെടുക്കാൻ KSIDCA അനുവദിച്ചിട്ടുണ്ട്. കൊച്ചി ആമ്പലൂർ ഇലക്ട്രോണിക് പാർക്കിൻ്റെ കാര്യത്തിൽ 1,149 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ KSIDCA അനുമതി നൽകിയെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. അത് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ ഈ കൊച്ചി പെട്രോകെമിക്കൽ വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മുന്നോട്ട് പോകാനുള്ള അനുമതി KSIDCA കൊടുത്തു. കൊച്ചി കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതാണ്ട് 1 വിവിധ മാസങ്ങളിലായി നീണ്ടുനിന്ന പദ്ധതികളുടെയും പഠനത്തിൻ്റെയും രേഖകളാണ് ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചത്. ഇത് ഇൻഗലിനെ ഏൽപ്പിച്ചു. ഇൻഗൽ ഇക്കാര്യങ്ങൾ പഠിക്കാൻ മഹീന്ദ്ര കൺസൾട്ടൻസി ഏൽപ്പിച്ചു. അവരുടെ റിപ്പോർട്ട് കയ്യിൽ വെച്ച അതേ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നതെന്ന് പരിഹാസ രൂപേണയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വ്യാവസായിക സംരംഭങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്, പരിശോധന നടത്തിയിട്ടുണ്ട്, ഇതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഈ വ്യാവസായിക സംരംഭങ്ങളെ സംബന്ധിച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മോഡിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രധാനപ്പെട്ട തർക്ക പ്രശ്നം. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിലാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമേഖലയിൽ ഒരു പ്രീ കോൺസെൻട്രേഷൻ പ്ലാന്റ് ആലപ്പുഴ തീരപ്രദേശത്ത് ആറാട്ടുപുഴയിൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് പൂർണ്ണമായും KMML അധീനതയിലും ഉടമസ്ഥതയിലും ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഈ വെബ്സൈറ്റിൽ വന്നപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ
എമർജിംഗ് കേരളയിൽ പ്രപ്പോസൽ വന്നപ്പോൾ അവർ വേറെ ഭേദഗതി ഒന്നും വരുത്തിയില്ല. പൊതുമേഖലയിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന സംരംഭം അവസാനം ഒരു വാചകം കൂടി എഴുതി ചേർത്തു, ദിസ് പ്രോജക്ട് വിൽ ബി ഡൺ ഇംപ്ലിമെന്റഡ് ബൈ പി 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 മോഡ്, സ്വകാര്യ സംയുക്ത സംരംഭത്തോടുകൂടി നടപ്പാക്കുമെന്ന് എഴുതി ചേർത്തു. അപ്പോൾ ഖനന മേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഉയർന്നു വന്നു, ആ ഒറ്റ വാചകം മാത്രമേ വരുത്തിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ കാര്യത്തിലും വരുത്തിയിട്ടുള്ള, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക വികസന സംരംഭങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഭൂമി അനധികൃതമായി കണ്ടെത്തുകയും അല്ലെങ്കിൽ ഭൂമി അട്ടിമറിച്ചുകൊണ്ടും പാരിസ്ഥിതിക പ്രത്യാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനവും കൂടാതെ ഏകപക്ഷീയമായി വെബ്സൈറ്റിൽ ഇട്ടതിന് ശേഷം ഇപ്പോൾ അതൊക്കെ പുനഃപരിശോധിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റിന് പറ്റിയിട്ടുള്ള അപജയം അല്ലെങ്കിൽ ഹോംവർക്ക് ഇല്ലായ്മയുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം. എൻ കെ പ്രേമേന്ദ്രൻ, ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആരോപണത്തിന് വി എസ് നൽകിയ മറുപടി തന്നെ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞത് പല മന്ത്രിമാരും പല പദ്ധതികളും അംഗീകരിച്ചിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ സർക്കാർ ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല. അതായത് ഈ ശ്രീ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ച എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട്, ജലചൂഷണം ഉള്ളതുകൊണ്ട്, കൂടുതൽ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുന്നതുകൊണ്ട്, പ്രത്യേക നിബന്ധനകൾ നടപ്പാക്കേണ്ടി വരുന്നതുകൊണ്ട് ഉപേക്ഷിച്ച പല പദ്ധതികളും പല മന്ത്രിമാരും അംഗീകരിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ നൽകിയതുപോലെയുള്ള ഒരു വിശദീകരണം വി എസ് പോലും നൽകുന്നില്ല. ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എമർജിംഗ് കേരളയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. എമർജിംഗ് കേരള എന്ന് പറയുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന നിംസ് പോളിസിയും അതുപോലെ പി സി പി ഐ ആർ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും റീസെൻ്റായി വന്നിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസിക്ക് അനുരോധമായി നേരത്തെ പറഞ്ഞ വ്യാവസായിക സംരംഭങ്ങളെ അതിൻ്റെ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് എമർജിംഗ് കേരളയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 10,000 ഏക്കർ, 10,000 ഏക്കർ ഈ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി 10,000 ഏക്കർ കണ്ടെത്തുക, പ്ലാന്റിനും പ്രമൈസസിനും വേണ്ടി 4,000 ഏക്കർ മാത്രം വിനിയോഗിക്കുക, 60% ഓഫ് ദ ലാൻഡ് വ്യാവസായിക ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ ഒരു പ്രോജക്ട് പ്രൊഫൈൽ എൽ ഡി എഫ് ഗവൺമെന്റ് കാലയളവിൽ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പരിശോധനയിൽ റദ്ദാക്കിയ പദ്ധതികളിൽ ഏതാണ്ട് 18 ഇൻഗലിന്റെ പദ്ധതികളാണ്. ഇൻഗലിന്റെ പല പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തേക്ക് തിരിച്ചുവിടുന്നുണ്ട് യു ഡി എഫ്, പ്രത്യേകിച്ചും വ്യവസായ മന്ത്രിയായിരുന്ന ശ്രീ എളമരം കരീമിൻ്റെ നേർക്ക്. ഇത്ര ദിവസം വിവാദമുണ്ടായിട്ടും എളമരം കരീം ഒരിടത്തും പ്രതികരിച്ചു കണ്ടില്ല. മാധ്യമങ്ങൾ സമീപിച്ചിട്ടും അദ്ദേഹത്തോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടും ഒന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എളമരം കരീം ഈ വിവാദ വിഷയങ്ങളിൽ, എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തേക്ക് വലിച്ചു നീട്ടപ്പെടുന്ന വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാത്തത്? തീർച്ചയായും അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം മുൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ ആധികാരികമായ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ ഇൻകലിനെ സംബന്ധിച്ചിടത്തോളം ഇൻകലിൻ്റെ ബോണഫൈഡ്സിനെ സംബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങളുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി 26% മാത്രമാണ്. ഇപ്പോൾ ഇൻകലൊരു കുറേ അധികം ഷെൽഫ് ഓഫ് പ്രോജക്റ്റ് ഉണ്ടാക്കാം, ആ ഷെൽഫ് ഓഫ് പ്രോജക്റ്റ് മുഴുവൻ അംഗീകരിക്കേണ്ട ആവശ്യം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വാഭാവികമായും ഇൻകൽ ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രപ്പോസൽസ്, ആ പ്രപ്പോസൽസ് എല്ലാം നമ്മുടെ സാമ്പത്തികവും സാങ്കേതികവും പാരിസ്ഥിതികവും ആയിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫീസിബിൾ ആണോ എന്ന് പരിശോധന നടത്തിക്കൊണ്ട് വേണം ഒരു ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടത്. ഇവിടെ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇൻകൽ തയ്യാറാക്കിയ ഒരു കൂട്ടം പദ്ധതികൾ, അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി തയ്യാറാക്കിയ ഒരു കൂട്ടം പദ്ധതികൾ, അതുപോലെ ടൂറിസം റിസോർട്സ് ലിമിറ്റഡ് തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി ടൂറിസം പ്രോജക്ട്സ്, ഇതിൻ്റെ ഒന്നും എൻവയൺമെൻ്റൽ അസസ്മെൻറ്റോ സോഷ്യൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഫീസിബിലിറ്റി പ്രായോഗികമായ സാധ്യത അതുപോലും കേവലമായ പരിശോധന പോലും നടത്താതെ വെബ്സൈറ്റിലിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നാളെ ഇത് അപ്രായോഗികമാണെന്ന് കണ്ടെത്തിയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റായി കേരളം മാറുമോ? നേരെ വിപരീതമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ലേ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുക? തിരിച്ചെത്താം. എൻ കെ പ്രേമേന്ദ്രൻ കണ്ണൂർ സ്റ്റുഡിയോയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി, മറുപടി നൽകുമ്പോൾ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇപ്പോൾ നടപ്പാക്കുന്ന രീതിയിലായിരുന്നില്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ നിർദ്ദേശങ്ങൾ വന്നത്. അതിൻ്റെ അവസാനം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു പദ്ധതിയിൽ പി 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 എന്ന് കൂട്ടിച്ചേർക്കുന്നു, സ്വകാര്യ പങ്കാളിത്തം കൂട്ടിച്ചേർക്കുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാകുന്നത്. ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണോ യു ഡി എഫ് സർക്കാരും മുഖ്യമന്ത്രിയും?
അച്യുതാനന്ദൻ ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും വികസനത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ സർക്കാരിന് മാത്രം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല, സ്വകാര്യ പങ്കാളിത്തം വേണം. ആ അർത്ഥത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി വികസന പ്രവർത്തനം നടത്തുക എന്നുള്ള കാഴ്ചപ്പാടാണ് പുതിയ ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ട് LDFൻ്റെ നയമല്ല UDFൻ്റെ നയം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ പ്രേമചന്ദ്രൻ വളരെ സാങ്കേതികമായ ചെറിയ കാരണങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി വികസനത്തെ തടയുന്ന ചില വളരെ തെറ്റായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വളരെ സങ്കടത്തോടു കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ചുവപ്പ് രാഷ്ട്രീയക്കാർ കേരളത്തെ ഒരു മരുപ്പറമ്പാക്കി, ഇപ്പോൾ കേവല പച്ച രാഷ്ട്രീയവാദക്കാർ കേരളത്തെ കൊടുങ്കാടാക്കി മാറ്റാൻ പോവുകയാണ്. ജിമ്മ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? ജിമ്മ് പരാജയപ്പെട്ടത് ഇവിടെ പല TV ചാനലുകളും പത്രമാധ്യമങ്ങളും പറഞ്ഞു, അന്ന് പ്രഖ്യാപിച്ച പലതും നടന്നില്ല. എന്താ നടക്കാത്തത്? പ്രേമചന്ദ്രൻ പറയണം. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ ശരിയായിരിക്കും. നമ്മുടെ നിയമസഭയിൽ വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മന്ത്രിയും MLA യുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വർഷത്തിൽ 30-35 ദിവസം ബന്ദ് നടക്കുന്ന നാട്ടിൽ എന്ത് കുന്ത വരിക എന്നാണ് നിക്ഷേപകർ ചോദിക്കുന്നത്. ഈ കേരളത്തിൽ 4 വരി റോഡുണ്ടാക്കാൻ ഇവിടെ LDFലും UDFലും ഒരു സമവായം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസന രംഗത്ത് ഏറ്റവും പ്രധാനമാണ് റോഡ് വികസനം. ഇത്തരം വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല, അതുകൊണ്ട് വരുന്നില്ല. പക്ഷേ ഇപ്പോൾ അല്പം സാഹചര്യം മാറിയിട്ടുണ്ട്. കേരളത്തെ രക്ഷിക്കാൻ ഭാവി തലമുറയോർത്ത് ഈ നിക്ഷേപക സൗഹൃദ സംഗമത്തിലേക്ക് വരുന്ന പ്രോജക്റ്റുകളോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം പ്രേമേന്ദ്രനെ പോലുള്ള ചെറുപ്പക്കാരായ LDF നേതാക്കന്മാരെങ്കിലും സ്വീകരിക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടി ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ APഅബ്ദുള്ളക്കുട്ടി തുടക്കമെന്നുള്ള രീതിയിൽ ആ പ്രസ്താവനയെ മാനിക്കുന്നു. പക്ഷേ ഈ പച്ച രാഷ്ട്രീയക്കാർ കേരളത്തെ കൊടുങ്കാടാക്കുമെന്ന് പറയുന്നത് സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുന്നതിലെ പല അസ്വാഭാവികമായ നീക്കങ്ങളും ശ്രദ്ധയിൽപ്പെട്ട അവരുടെ പ്രതികരണത്തെ അപഹസിച്ചുകൊണ്ടായിരിക്കും. ഇവിടെ തന്നെ ഉദാഹരണം എടുക്കുക, ചീമേനി പദ്ധതി. ഏഷ്യാനെറ്റ് ന്യൂസാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ചീമേനിയിൽ വാതകാധിഷ്ഠിത വൈദ്യുതി പദ്ധതിക്കായി 1621 ഏക്കർ ഭൂമിയാണ് ഈ പദ്ധതി പ്രകാരം നീക്കിവെച്ചിരുന്നത്, എമർജിംഗ് കേരളയിലേക്ക് നീക്കിവെച്ചിരുന്നത്. ഇവിടെ വിവാദമായപ്പോൾ ഇന്ന് അത് 200 ഏക്കറായി കുറച്ചിരിക്കുന്നു. 1621 ഏക്കർ ഒരു പദ്ധതിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞത് 200 ഏക്കറായി ചുരുക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ 1421 ഏക്കർ സർക്കാർ ഭൂമി അവിടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 60 ഏക്കർ ഭൂമിയിൽ KSEB നടപ്പാക്കുന്ന പദ്ധതിക്ക് 1621 ഏക്കർ ഭൂമി വാഗ്ദാനം ചെയ്തത് ഏത് പച്ച രാഷ്ട്രീയക്കാരുടെ പേരിലാണെങ്കിലും തിരിച്ചു കിട്ടിയത് വലിയ കാര്യമല്ലേ? അത്തരം ക്രിയാത്മകമായ വിമർശനങ്ങൾ ശരിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ നിക്ഷേപ സൗഹൃദ സംഗമത്തിൻ്റെ മുന്നിൽ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ചർച്ചയാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സൗജന്യമായി ഭൂമി കിട്ടാതെ, സൗജന്യ നിരക്കിൽ ഭൂമി കിട്ടാതെ എന്ത് വ്യവസായമാണ് വരിക? ഇപ്പോൾ ഈ കണ്ണൂരിൽ നിന്ന് വെറും ടെക്സ്റ്റൈൽ എക്സ്പോർട്ടറായിട്ടുള്ള ലീല കൃഷ്ണൻ നായർ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൻ്റെ വലിയ നേതാവാണ്. രണ്ട് വലിയൊരാളാണ്. അദ്ദേഹത്തിന് അരഡസൻ ഹോട്ടലുകളുണ്ട്. 10,000-15,000 ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ബോംബെ എയർപോർട്ടിനടുത്ത് വസന്തസാട്ടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സൗജന്യ നിരക്കിലാണ് അദ്ദേഹത്തിന് ഭൂമി നൽകിയിട്ടുള്ളത്. അവിടെ അദ്ദേഹം ഹോട്ടൽ കെട്ടി. അങ്ങനെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സൗജന്യ നിരക്കിലും സൗജന്യമായും ഭൂമി കൊടുത്തിട്ടാണ് നിക്ഷേപകർ വന്നിട്ടുള്ളത്. ഇന്ന് ബാംഗ്ലൂർ വ്യവസായത്തിന് ഹബായി മാറിയത് നിങ്ങൾ അറിയുമോ? സൗജന്യ നിരക്കിൽ ഭൂമി കൊടുക്കണം, സംസ്ഥാനത്തിന് അതിനനുസരിച്ചുള്ള പ്രയോജനം ഉണ്ടാകുമെങ്കിൽ 200 ഏക്കർ വേണ്ടിടത്ത്, ഇപ്പോൾ പറയുന്ന 200 ഏക്കർ എന്നാണ്, അത്ര തന്നെ വേണമെന്ന് ആർക്കറിയാം. 200 ഏക്കർ വേണ്ടിടത്ത് 1621 ഏക്കർ സർക്കാർ ഭൂമി വിട്ടുകൊടുത്തല്ല വികസനം കൊണ്ടുവരേണ്ടത്. ബാക്കി ഭൂമിയിൽ ഇവർക്കൊക്കെ എന്ത് ചെയ്യാനാണ് അനുമതി കൊടുക്കുന്നത്? അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ ജിമ്മ് പോലെയല്ല ഇത്. എമർജിംഗ് കേരള എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പ്രപ്പോസലുകൾ വരിക, ആ പ്രപ്പോസലിനെ കുറിച്ച് വിശദമായ കേരളത്തിൻ്റെ സാധ്യത അവരെ അറിയിക്കുക, ചർച്ച ചെയ്യുക. അങ്ങനെ പ്രപ്പോസൽ
ഗവൺമെന്റ് അംഗീകരിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതെല്ലാം അംഗീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചില പല വിമർശനങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അബ്ദുള്ളക്കുട്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഷേപ്പി അബ്ദുള്ളക്കുട്ടി ഈ വികസനവാദിയും ഇത്തരം സംരംഭകർക്ക് വേണ്ടി പല ആവശ്യങ്ങളും ഉന്നയിക്കുന്ന ആളുമാണല്ലോ. നേരത്തെ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ നന്നായി അറിയാമായിരിക്കും, ഈ ചവറയിലെ കെ എം എം എല്ലിൻ്റെ ഈ ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി പ്രപ്പോസൽ പ്രോജക്റ്റ് എമർജിംഗ് കേരളയിൽ വന്നിട്ടുണ്ട്. അവിടെ 100 ഏക്കറിലാണ് ഫാക്ടറി നിർമ്മിക്കുന്നത്. 265 ഏക്കർ വിട്ടുകൊടുക്കാമെന്ന് പറയുന്നു. ബാക്കി 165 ഏക്കർ ചവറയിൽ ഈ ദേശീയപാതയ്ക്ക് അരികിലുള്ള ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സെന്റിന് വിലയുള്ള ഭൂമി എന്തിന് വിട്ടുകൊടുക്കുന്നു എന്ന ന്യായമായ ചോദ്യം ഉണ്ടാകാം. 100 ഏക്കറിൽ വ്യവസായം മതിയെങ്കിൽ പിന്നെ 165 ഏക്കർ ഈ കേരളത്തിലെ ഭൂമി അങ്ങ് വിട്ടുകൊടുക്കാമെന്ന് പറയുന്നത് ഏത് വ്യവസായത്തിൻ്റെ പേരിലാണെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ്. അത്തരം ക്രിയാത്മകമായ വിമർശനങ്ങളാവാം, പക്ഷേ പൊതുവെ ഇവിടെ ഈ മഹത്തായ സംരംഭത്തെ അബ്ദുള്ളക്കുട്ടി ഇതിനകത്ത് മുഴുവൻ തകർക്കുന്ന ഈ ഉന്നയി വിനു പറഞ്ഞോളൂ. ഈ കാര്യത്തിൽ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടിക്ക് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വളരെ വസ്തുതാപരമായി ശ്രീ വിനു തന്നെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. കാരണം ഒരു പക്ഷപാതപരമായിട്ടുള്ള സമീപനമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കപ്പെടാതെ വ്യാവസായിക സംരംഭകരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയും നമ്മുടെ മണ്ണും നമ്മുടെ വെള്ളവും നമ്മുടെ കാടും പുഴയും ഉൾപ്പെടെയുള്ളവ മുഴുവൻ തീരെഴുതി കൊടുത്താൽ എൻ്റെ പ്രിയപ്പെട്ട എ പി അബ്ദുള്ളക്കുട്ടി നാളെ വെള്ളത്തിനും വായുവിനും വേണ്ടി എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ആര് ഇൻവെസ്റ്റ് ചെയ്യും ഈ കേരളത്തിൽ വന്ന്? കേരളം കേരളമായി ഇങ്ങനെ നിൽക്കുന്നതും ഈ സാമൂഹ്യ വികസനവും വളർച്ചയും ഒക്കെ ഉണ്ടായത് എ പി അബ്ദുള്ളക്കുട്ടി മനസ്സിലാക്കണം. കേരളത്തിൽ ഇതുപോലെയുള്ള വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മധ്യപ്രദേശും മഹാരാഷ്ട്രയുമല്ല കേരളം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പരിമിതമായ ഭൂമി മാത്രം ലഭ്യമായിട്ടുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്ത് 3 സെന്റ് വസ്തു വാങ്ങി വീട് വെച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ അത്രയ്ക്ക് വിലയാണ്. അങ്ങനെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കേരളത്തിൽ 1621 ഏക്കർ ഭൂമി 200 ഏക്കർ വേണ്ടിടത്ത് 1621 ഏക്കർ കൊടുക്കാമെന്ന് പറയുക. ഞാൻ ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ആ വിവാദം കൊണ്ടുവന്നില്ലെങ്കിൽ, ഞങ്ങൾ ആ ചർച്ചകളിൽ ആ പ്രശ്നങ്ങൾ ഉന്നയിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു സംഭവം? അപ്പൊ വിവാദങ്ങൾ അല്ലെങ്കിൽ സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ആർജവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷി പ്രവർത്തകരും പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം. വി എം സുധീരൻ പ്രേമേന്ദ്രൻ യു ഡി എഫിന്റെ എം എൽ എ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു സർവകക്ഷി യോഗം വിളിച്ചു, ഈ വിമർശനം ഉന്നയിക്കാൻ ആരും അവിടെ ചെന്നില്ല. ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം ഉന്നയിക്കാനുള്ള വേദികൾ ഉണ്ട്. അത് അതിൽ പങ്കെടുത്തില്ലല്ലോ. ആദ്യമായി കേരളത്തിൽ എമർജിംഗ് കേരള എന്ന സംരംഭം നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പാണ് 2012 ഫെബ്രുവരി 7 സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേർന്ന് 2005 ജനുവരി 1 മുമ്പ് നികത്തിയ മുഴുവൻ നിലങ്ങളും തണ്ണീർത്തടങ്ങളും സാധൂകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം കൈക്കൊണ്ടു. ആ 2012 ഫെബ്രുവരി 7 കൈക്കൊണ്ട മന്ത്രിസഭാ തീരുമാനം നിയമസഭയെ അറിയിച്ചില്ല, ക്യാബിനറ്റ് ബ്രീഫിംഗിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ല. അതിനുശേഷം തോട്ടം ഭൂമികളുടെ 5% തോട്ട ഇതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാമെന്നുള്ള നിയമ ഭേദഗതി പാസാക്കിയെടുത്തു. കശുമാവിൻ മുഖ്യമന്ത്രി ചോദിച്ച ഒരു കാര്യമുണ്ട്, ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യം പറയുന്നു, വിമർശനമായി ഉന്നയിക്കുന്നു. ഈ സർക്കാർ വന്ന ശേഷം ആറന്മുളയിൽ 1 ഇഞ്ച് ഭൂമി പോലും മണ്ണിട്ട് നികത്തിയിട്ടില്ല. അതൊക്കെ നടന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ്. ആറന്മുള വിമാനത്താവള കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് 2004 മുമ്പാണ് മണ്ണിട്ട് നികത്തിയത് എന്ന് അസന്നിഗ്ധമായി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വളരെ നിഷ്പക്ഷമായി തന്നെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായി പോകേണ്ട. എൽ ഡി എഫിന്റെ കാലഘട്ടത്തിലും യു ഡി എഫിന്റെ കാലഘട്ടത്തിലും നിലനികത്തൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ആ നിലനികത്തൽ നടപടിക്കെതിരായി ഗവൺമെന്റുകൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, കേസുകൾ നിലവിലുണ്ട്. അപ്പോൾ അതിൽ എൽ ഡി എഫിന്റെ കാലഘട്ടത്തിലും യു ഡി എഫിന്റെ കാലഘട്ടത്തിലും ആറന്മുളയിൽ നിലനികത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നടപ്പാക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി, ഈ മുഖ്യമന്ത്രി പല പദ്ധതികളും പുനഃപരിശോധിക്കുമെന്ന് ഇന്നലെ പറഞ്ഞു. ചീഫ് സെക്രട്ടറി ഇന്ന് തന്നെ ആ പരിശോധന പൂർത്തിയാക്കി, ഒരുപാട് പദ്ധതികൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒഴിവാക്കിയ ചീഫ് സെക്രട്ടറി പരിഗണിച്ച് ഒഴിവാക്കിയ പല പദ്ധതികളും വളരെ പെട്ടെന്ന് വെബ്സൈറ്റിൽ തിരിച്ചു വന്നു. അതിൽ പ്രധാനപ്പെട്ടത് വാഗമണ്ണിലെയും നെല്ലിയാമ്പതിയിലെയും അതുപോലെ ഈ ഇലവീഴ പൂഞ്ചിറയിലെയും ധർമ്മടത്തെയും പദ്ധതികളാണ്. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായ പദ്ധതികൾ
അതിൽ പ്രശ്നമുണ്ടെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബോധ്യമായതുകൊണ്ടാവുമല്ലോ അദ്ദേഹം അത് ഒഴിവാക്കിയതും പിന്നീട് സമ്മർദ്ദ ഫലമായി തിരിച്ചു കൊണ്ടുവരേണ്ടി വരുന്നതും. പദ്ധതികൾ വെബ്സൈറ്റിൽ വന്നു അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയില്ല എന്നൊക്കെ പറയുന്നത് കേവലം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. ഇപ്പോൾ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചില പ്രോജക്റ്റുകൾ ഒഴിവാക്കിയിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ട് കാണണം. വെബ്സൈറ്റിൽ നിന്നും അത് കേവലം സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി. അബ്ദുള്ളക്കുട്ടി, അത് പോസിറ്റീവായി കാണാം. അങ്ങനെയെങ്കിൽ ഈ വിമർശനങ്ങളെയും പോസിറ്റീവായി കാണണം. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ വിമർശിക്കുകയും ഇതൊക്കെ നീക്കുകയും ചെയ്യുന്നതിലെ പൊള്ളത്തരമാണ് വ്യക്തമാവുന്നത്. അല്ലല്ല, വിമർശനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വികസനവും വേണ്ട. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് PPP ആവാം, ADB ലോണാവാം, സ്വകാര്യ നിക്ഷേപമാകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ഭരണം ഉള്ളപ്പം നാരായണ, ഭരണം പോയപ്പം കൂരായണ എന്ന് പറയുന്ന വിധത്തിൽ വളരെ മോശമായി, വളരെ പ്രകടമായി അവരുടെ രാഷ്ട്രീയ ഒരു നിലപാട് പെട്ടെന്ന് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ് അങ്ങനെ ആയിരുന്നില്ല. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ നടുവിൽ കൺവെൻഷൻ സെന്റർ പണിയാനുള്ള പ്രപ്പോസൽ തന്നെ വെബ്സൈറ്റിലിട്ട കാര്യം ആലോചിക്കുക, ഇന്നത് പിൻവലിച്ചു. പക്ഷേ അത്തരം പ്രപ്പോസലുകളാണ് വിവാദം ഉണ്ടാക്കുന്നത്. ആരിതിടുന്നു, ആര് പരിശോധിക്കുന്നു? ചോദിച്ചാൽ ഞങ്ങളെല്ലാം സുതാര്യമാക്കാൻ കിട്ടുന്നതല്ല സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇട്ടു എന്ന് പറയുന്നത് എത്ര പരിഹാസ്യമായ ന്യായമാണ്. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഇത്തരം ചില ഒഴിവാക്കലുകൾ വരുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ വിമർശനം വളരെ ക്രിയാത്മകമാണ്, അത് സ്വാഗതം ചെയ്യുന്നു, ഗവൺമെൻറ് തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ഈ വിവാദം ഇവിടെ നടന്നിട്ടുള്ള, ഒരുപക്ഷെ ഈ ജിം, ഈ എമർജിങ് കേരള ഈവൻ്റ് ബഹിഷ്കരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സമീപനം ശരിയാണോ, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എല്ലാ വികസനത്തെയും എതിർക്കുന്ന അച്യുതാനന്ദൻ്റെ സമീപനം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ലോകത്തിൻ്റെ പല ഭാഗത്തും നിക്ഷേപകർ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ വരുന്ന ഒരു സംരംഭത്തെ മുഴുവൻ ഇത് അഴിമതി എമർജിങ് ചെയ്യുന്ന ഒരു സംരംഭമാണ് എന്നൊക്കെ വിധത്തിലുള്ള വളരെ ബാലിഷ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നത് ശരിയാണോ? കേരളത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നമുക്കെല്ലാം വെറും സാക്ഷരതയുള്ളൂ, കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള ഒരു തലമുറയുടെ മുമ്പിൽ കേരളത്തെ നന്നാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? അതിനെ എതിർക്കുകയാണ് വേണ്ടത്? അതിനെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്? അതിൻ്റെ പേരിൽ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുകയാണ് വേണ്ടത്? LDFൻ്റെ സമീപനം വളരെ തെറ്റാണ്, അതുകൂടി വിമർശിക്കപ്പെടേണ്ടതാണ്. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇപ്പോൾ വിവാദമായ പല പദ്ധതികൾ LDF സർക്കാരിൻ്റെ കാലത്ത് തീരുമാനമെടുത്തതാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്ന പല പദ്ധതികളും, ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലയ്ക്കെടുക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിൽ അതിൻ്റെ അപ്രായോഗികത അല്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉപേക്ഷിച്ചതാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാതിരുന്നതാണ്. അതേ ആനുകൂല്യം എന്തുകൊണ്ട് നിങ്ങൾ UDFന് കൊടുക്കുന്നില്ല? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ചു പറയുന്നു, എമർജിങ് കേരളയിൽ വരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും ഞങ്ങൾ ബൈപ്പാസ് ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും, പാരിസ്ഥിതിക പഠനം നടത്തും, അതൊക്കെ വേഗത്തിലാക്കുമെന്നല്ലാതെ ഞങ്ങൾ ഒരു കാര്യത്തിലും വഴിവിട്ടൊന്നും എടുക്കില്ല. ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരും അത് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങളെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ, അവരങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അപ്പോൾ എതിർക്കാനാവും, അത് വരുന്നതിന് മുമ്പേ അതിന് കയറിടുന്ന രീതി ശരിയാണോ? ഇല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യം, ഇത് റെസ്പോൺസിബിൾ ഗവൺമെൻ്റ് ആണോ? എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻ്റ് ആണെങ്കിൽ KSIDC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി ഉൾപ്പെടെയുള്ള കമ്പനികളെ കൊണ്ട് വിശദമായ പഠനം നടത്തിയതിന് ശേഷം പ്രോജക്ട് പ്രൊഫൈൽസ് തയ്യാറാക്കി, ആ പ്രോജക്ട് പ്രൊഫൈൽസ് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും അടക്കമുള്ള ആഗോള നിക്ഷേപകർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമർപ്പിക്കുമ്പോൾ കുറെ കൂടി ഗൗരവതരമായിട്ടുള്ള സമീപനം ആ കാര്യത്തിൽ സ്വീകരിക്കണ്ടേ? ഈ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണോ എന്ന് കേവലമായ പരിശോധന ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും നടത്തിയോ? ഞാൻ ചോദിക്കുന്നു, ചന്ദ്രശേഖരൻ പാട്ടത്തിന് വാങ്ങാൻ എടുക്കുക, സംസ്ഥാനത്തെ റവന്യൂ മന്ത്രി തന്നെയാണ് എതിർക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള
എൻവയൺമെന്റൽ ഫീസിബിലിറ്റി ഉള്ള നടപ്പാക്കാൻ കഴിയുന്ന ഫീസിബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് ഐഡന്റിഫൈ ചെയ്ത് വിശദമായ പ്രോജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിക്ഷേപകരുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് അത്തരം ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഗവൺമെന്റ് എടുക്കുന്നില്ല? ശ്രീ പ്രേമേന്ദ്രൻ, ഇപ്പോൾ തന്നെ ആലോചിച്ച് ഈ 4-5 ദിവസങ്ങളായി ഉയർന്നു വന്ന വിവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും നിങ്ങളുടേതൊക്കെ ഉൾപ്പെടെയുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രയോ പദ്ധതികൾ സർക്കാർ പിൻവലിച്ചു. അങ്ങനെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിന് മുന്നിൽ അവർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ജനാധിപത്യപരമായ മാർഗത്തിൽ തന്നെ ഇത് എതിർക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനാവുമായിരുന്നില്ലേ പലതും? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രോആക്റ്റീവ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എപ്പോഴും ഗവൺമെന്റാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ, ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി നയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് സ്വീകരിച്ച ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ, അതിലുണ്ടായിരുന്ന സുതാര്യതയില്ലായ്മ, ഇതെല്ലാം ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ 2-3-4 ഘടകങ്ങളൊക്കെ ഉണ്ടായത് എമർജിംഗ് കേരളയുടെ മുന്നൊരുക്കം എന്ന നിലയിലാണ്. തോട്ടഭൂമിയുടെ കാര്യത്തിൽ